അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പറയുന്ന കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജയിലിൽ അയക്കണമെന്ന് പറയുന്ന രാഹുൽ ദില്ലിയിലെത്തുമ്പോൾ സർക്കാർ കള്ളക്കേസ് എടുക്കുന്നുവെന്ന് ആരോപിക്കുന്നു. കോൺഗ്രസ് CBI ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പറഞ്ഞത് പ്രകാശ് കാരാട്ടെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു. एक मंच पर बैठ करके जांच एजेंसियों पर आरोप लगाते हैं, भ्रष्टाचारियों को बचाने के लिए रैलियां करते हैं और केरला में उनके साहजादे, उन्हीं के केरल के एक मुख्यमंत्री जो उनके गठबंधन के साथी है, उनको जेल भेजने की अपील करते हैं और भारत सरकार को कहते हैं कि इस मुख्यमंत्री को जेल भेज दो. दिल्ली में ईडी CBI की कार्रवाई उस पर हाय तोबा करते हैं. वही लोग उसी एजेंसी से केरल के मुख्यमंत्री को जेल भेजने की बात करते हैं शाहजादे. तब लोगों के मन में सवाल उठता है कि इसमें भी दोगलापन. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശമുണ്ടായ വിവരങ്ങളുമായി. പ്രശാന്ത്, രാജ്യസഭയിലെ പ്രസംഗവും പ്രതിപക്ഷത്തിനെതിരെ അഞ്ഞടിച്ചുള്ളതായിരുന്നു, എന്താണ് ഒരു ചുരുക്കം? നിമ്മി, എന്തായാലും 2 മണിക്കൂർ നീണ്ടുന്ന പ്രസംഗമാണ് നരേന്ദ്രമോദി രാജ്യസഭയിൽ നടത്തിയത്. രാജ്യസഭയിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കുകയും പിന്നീട് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. എന്തായാലും നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. ലോക്സഭയിലെ പോലെ തന്നെ രാജ്യസഭയിലും കോൺഗ്രസ് ആഘോഷിക്കുന്നത് ഹാട്രിക് പരാജയമാണ്, പരിഹാസമാണ് മോദി ഉയർത്തിയത്. കോൺഗ്രസിന് ആഘോഷിക്കാൻ ഒന്നുമില്ല, കാരണം കോൺഗ്രസ് തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം എന്ന് മോദി വ്യക്തമാക്കി. എന്തായാലും ഈ ഒരു ഇരട്ടത്താപ്പ്, അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള ഇരട്ടത്താപ്പ് കുറേ നേരം മോദി സംസാരിച്ചു. മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാനും മോദി ഈ ഒരു പ്രസംഗത്തിൽ തയ്യാറായി. ലോക്സഭയിൽ അദ്ദേഹം ഇക്കാര്യത്തിലുള്ള മൗനം പാലിച്ചിരുന്നു. അതേസമയം രാജ്യസഭയിൽ ഏതാണ്ട് കുറേ നേരം മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുകയും അവിടെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല മണിപ്പൂരിലെ വിവിധ സമുദായങ്ങളുമായി നിരന്തരം ചർച്ച തുടരുകയാണ് എന്നും മോദി പറഞ്ഞു. അതുകൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാൻ നോക്കുന്നവരെ ജനം തിരസ്കരിക്കും എന്നാണ് മോദി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് മണിപ്പൂർ കൂടി പറഞ്ഞുകൊണ്ട് ആ പ്രശ്നവും തണുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് മോദി നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് മോദി ഈ പ്രസംഗം എന്തായാലും പൂർത്തിയാക്കിയിരിക്കുന്നത്.